നെയ്യാറ്റിങ്ങര ബാലരാമപുരത്ത് വയോധികയുടെ കാൽ തല്ലിയൊടിച്ച് അജ്ഞാതൻ. ബാലരാമപുരം തലേർ സ്വദേശി സാവിത്രി എന്ന 63-കാരിക്ക് നേരെയാണ് അജ്ഞാതന്റെ ആക്രമണം നടന്നിരിക്കുന്നത്. രാവിലെ പാൽ വാങ്ങാൻ പോകുന്നതിനിടയിലായിരുന്നു സംഭവം. വീടിന് സമീപത്തെ സൊസൈറ്റിയിൽ പാൽ വാങ്ങാൻ പോകുന്നതിനിടയിൽ എതിരെ വന്ന അജ്ഞാതൻ സാവിത്രിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വൃദ്ധയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും അജ്ഞാതൻ രക്ഷപ്പെടുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ സാവിത്രിയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഈ സംഭവത്തിനിപ്പോൾ ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി അറിയിച്ചിരിക്കുകയാണ് ബാലരാമപുരം പോലീസ്. തിരുവനന്തപുരം ബാലരാമപുരത്തിന് സമീപം 63 വയസ്സുള്ള വയോധികയെ കമ്പിപ്പാര കൊണ്ട് കാലിനെ അടിച്ചൊടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ 6 മണിക്ക് ബാലരാമപുരം തലയിൽ സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് പാൽ സൊസൈറ്റിയിൽ പോയ 63 വയസ്സുള്ള ഈ വയോധിക പാൽ കൊടുത്ത് തിരിച്ച് വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ എതിരെ വന്ന ആൾ കമ്പിപ്പാര കൊണ്ട് അടിക്കുന്നത്. ആദ്യത്തെ അടി തന്റെ കയ്യിലുണ്ടായിരുന്ന പാൽപാത്രം ഉപയോഗിച്ച് തടുത്തെങ്കിലും തുടർന്നുള്ള ആക്രമണത്തിൽ വയോധികയുടെ കാലിൽ പൊട്ടൽ സംഭവിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഞെട്ടലിലുമാണ് ഈ ബാലരാമപുരം തലയിൽ സ്വദേശികൾ ഒട്ടാകെ. കാരണം യാതൊരുവിധ ശത്രുതയുമില്ലാത്ത ഈ വയോധികയെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആക്രമിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് ഈ നാട്ടുകാർക്ക് തന്നെ ഉള്ളത്. തുടർന്ന് നാട്ടുകാർ നിലവിളി കേട്ട് നാട്ടുകാർ എത്തുകയും തുടർന്ന് ഈ വയോധികയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ കാലിലേറ്റ വലിയ പരിക്ക് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിലവിൽ കാലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്നാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ യാതൊരുവിധ ശത്രുതമില്ലാത്ത ഈ വയോധികയെ ആക്രമിച്ചതിൽ പിന്നിൽ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസും. സമീപത്തെ CC ക്യാമറ ദൃശ്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. എന്താണ് സംഭവിച്ചതെന്ന ഈ വയോധികയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഉറങ്ങി ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറങ്ങിക്കിടന്നപ്പോൾ ചേട്ടൻ എന്നെ ഇതേപോലെ വിളിച്ച് പറയാനും നീ പെട്ടെന്ന് വാ, അമ്മ അവിടെ ആരോ അടിച്ചു. ഞാൻ അങ്ങനെ ഓടിപ്പോയപ്പോഴത്തേക്കും അമ്മ അവിടെ അടിച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. കാലിൽ അവർ പറയാണ് പാര കൊണ്ടടിച്ച് കാലിങ്ങനെ പൊട്ടി മാറിയിരിക്കുന്നു. ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു, ബ്ലഡായിട്ട് കിടക്കുന്നു. കയ്യിലൊക്കെ മുമ്പുകൊണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ നീര് കയറിയിരിക്കുന്നു. തലയിൽ അടിച്ചിരിക്കുന്നു, തലയിൽ നീര് കയറിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ അപ്പോഴത്തേക്കും പറയാണ് ഒരു അപ്പുറത്തെ ചെവിട്ടുള്ള ചേട്ടൻ പറയാണ് ഒരാൾ വന്ന് അടിച്ചിട്ട് ഒരു വിളിയായിട്ടാണ് ഇറങ്ങി വന്നത്. വന്നപ്പോഴത്തേക്കും നേരെ റെയിൽവേ കൂടെ ഇങ്ങനെ കയറി ഓടായിരുന്നു. കറുത്ത ഷർട്ട്, കറുത്ത പാൻറ്റും, മുടി വളർത്തിയിട്ടുണ്ട്, മാസ്ക് കെട്ടിയിട്ടുണ്ട് പോകത്ത്. ഞങ്ങൾ പിന്നെ റെയിൽവേ കയറി ഇങ്ങനെ നോക്കിയിട്ട് അമ്മ ഭയങ്കര വിളിയായിരുന്നു. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവരാൻ വേണ്ടി വന്നു. നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ നിന്ന് മെഡിക്കലിലോട്ട് റെഫർ ചെയ്തു. ഇപ്പോഴത്തെ പൊട്ടി നിൽക്കുന്നു, സർജറി ചെയ്യണമെന്ന് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ആര് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആരുമായിട്ട് ഒരു ശത്രുതയില്ല, ആരാണ് ചെയ്തതെന്ന് അറിയില്ല. ആരുമായിട്ടൊരു ശത്രുതയില്ല, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം.